ഹായ് എവറി വൺ സി ത്രീ നോട്ട് എയ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് വൺ എന്ന പേപ്പറിലെ മൊഡ്യൂൾ ഫൈവില് എയർപോർട്ട് എഞ്ചിനീയറിങ്ങിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കാണ് എയർപോർട്ട് സൈറ്റ് സെലക്ഷൻ ഒരു എയർപോർട്ടിന് വേണ്ടിയിട്ടുള്ള സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ ഫീച്ചേഴ്സ് കൺസിഡർ ചെയ്യണം എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എയർപോർട്ട് സൈറ്റ് സെലക്ഷൻ ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് സെലക്ഷൻ ഓഫ് സൈറ്റ് ഫോർ എ ന്യൂ എയർപോർട്ട് ബേസ്ഡ് ഓൺ സർട്ടൺ ക്രൈറ്റീരിയ വിച്ച് വിൽ ഡി സെർവ് ആസ് എ ഗൈഡ് ഫോർ ദ ഡിറ്റമിനേഷൻ ഓഫ് ഇറ്റ്സ് പ്രോപ്പർ ലൊക്കേഷൻ ആൻഡ് സൈസ് അപ്പോൾ എയർപോർട്ട് സൈറ്റ് സെലക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു പുതിയ എയർപോർട്ടിന് വേണ്ടിയിട്ടുള്ള സൈറ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അവിടെ നമ്മൾ കുറച്ച് ക്രൈറ്റീരിയാസ് ശ്രദ്ധിക്കണം ആ ക്രൈറ്റീരിയാസ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ അതിൻ്റെ സൈറ്റിൻ്റെ ലൊക്കേഷനും സൈസും ഒക്കെ ഡിസൈൻ ചെയ്യാനായിട്ട് ദ സെയിം പ്രോസസ് വിൽ ഓൾസോ ബി ആപ്ലിക്കബിൾ ഇൻ കേസ് ഓഫ് എക്സ്പാൻഷൻ ഓഫ് ദി എക്സിസ്റ്റിംഗ് എയർപോർട്സ് അപ്പോൾ ന്യൂ എയർപോർട്സ് ആണെങ്കിൽ മാത്രമല്ല ഈ ഫാക്ടേഴ്സ് ശ്രദ്ധിക്കേണ്ടത് എക്സിസ്റ്റിംഗ് എയർപോർട്ടിനെ മോഡിഫൈ ചെയ്യുന്നുണ്ടെങ്കിലോ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടെങ്കിലോ ഒക്കെയും നമ്മൾ ഈ ഫാക്ടേഴ്സ് നോക്കിയിട്ട് വേണം ഡിസൈൻ ചെയ്യാനായിട്ട് നെസസറി ഡേറ്റ ആൻഡ് ഡീറ്റെയിൽസ് ആർ സ്റ്റഡീഡ് ഫ്രം വേരിയസ് എയർപോർട്ട്സ് സർവേസ് ബിഫോർ കൺസിഡറിങ് ദ സൈറ്റ് സെലക്ഷൻ അപ്പോൾ സൈറ്റ് സെലക്ഷൻ സൈറ്റ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ നമുക്ക് നെസസറി ആയിട്ടുള്ള ഡേറ്റയും ഡീറ്റെയിൽസും എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള എയർപോർട്ട് സർവേയിൽ നിന്ന് കളക്ട് ചെയ്ത് സ്റ്റഡി ചെയ്തിരിക്കണം ഫോളോയിങ് ആ ദ ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ദി ലൊക്കേഷൻ ഓഫ് ആൻ എയർപോർട്ട് അപ്പോൾ എയർപോർട്ട് സൈറ്റ് സെലക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് വണ്ണാണ് ആണ് ആൻഡ് മീറ്ററോളജിക്കൽ കണ്ടീഷൻസ് അപ്പോൾ നമ്മളൊരു എയർപോർട്ടിന് വേണ്ടിയിട്ടുള്ള സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ആ സ്ഥലത്തെ അറ്റ്മോസ്ഫിയറി കണ്ടീഷൻ വെതർ എങ്ങനെയാണ് ഫോഗ് ഉണ്ടോ റെയിൻ അല്ല ഫോഗ് ഉണ്ടോ സ്മോക്ക് ഉണ്ടോ അങ്ങനെയുള്ള വെതർ കണ്ടീഷൻസ് നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം അതാണ് ഈ ഫാക്ടറിൽ പറയുന്നത് ദ പ്രസൻസ് ഓഫ് ഫോഗ് ഹെയ്സ് ആൻഡ് സ്മോക്ക് റെഡ്യൂസേഴ്സ് ദ വിസിബിലിറ്റി ആൻഡ് ദ പൂവർ വിസിബിലിറ്റി ലോവേഴ്സ് ദ ട്രാഫിക് കപ്പാസിറ്റി ഓഫ് ആൻ എയർക്രാഫ്റ്റ് അപ്പോൾ ഒരു എയർക്രാഫ്റ്റിന് അല്ലെങ്കിൽ ഒരു എയറോപ്ലെയിനിന് എപ്പോഴും നല്ല വിസിബിലിറ്റി വേണം ഇനി നമ്മൾ ആ എയർപോർട്ട് പണിയുന്ന സ്ഥലത്ത് എപ്പോഴും ഫോഗ് അല്ലെങ്കിൽ ഹെയ്സ് സ്മോക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിസിബിലിറ്റി കുറവായിരിക്കും അങ്ങനെ സംഭവിച്ചാൽ എന്തു പറ്റും നമ്മുടെ എയർക്രാഫ്റ്റിന് പ്രോപ്പറായിട്ട് റൺ ചെയ്യാൻ പറ്റത്തില്ല ദ ഫോഗ് ഹാസ് എ ടെൻഡൻസി ടു സെറ്റിൽ ഇൻ ടു ഏരിയാസ് വെയർ ദെയർ ഇസ് ലിറ്റിൽ മീൻ ഇത് നമ്മൾ പറഞ്ഞു ഫോഗ് ഹെയ്സ് സ്മോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ എയർക്രാഫ്റ്റിനുള്ള വിസിബിലിറ്റി കുറവായിരിക്കും ഇനി ഫോഗ് പ്രസൻറ്റ് ആണെങ്കിൽ ആ സ്ഥലത്ത് എന്താണ് വിൻഡിൻ്റെ അതായത് വിൻഡ് കുറവുള്ള സ്ഥലത്തായിരിക്കും ഫോഗ് സെറ്റിൽ ചെയ്യുന്നത് എപ്പോഴും ദ ലാക്ക് ഓഫ് വിൻഡ് ഈസ് കോസ്റ്റ് ബൈ ദ ടോപ്പോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ദി സറൗണ്ടിംഗ് ലൊക്കാലിറ്റി അപ്പോൾ ഈ വിൻഡ് ലിറ്റിൽ ആവാനുള്ള അല്ലെങ്കിൽ കുറയാനുള്ള കാരണം അവിടുത്തെ ടോപ്പോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആയിരിക്കാം അപ്പോൾ വിൻഡ് കുറവുള്ള ഏരിയാസില് ഫോഗ് എപ്പോഴും സെറ്റിൽ ഡൗൺ ചെയ്യും ഇൻ എ സിമിലർ വേ ദ സ്മോക്ക് ആൻഡ് ഹെയ്സ് ആർ പ്രസൻറ്റ് അറ്റ് സൈഡ്സ് വെരി നിയർ ടു ദ ലാർജ് ഇൻഡസ്ട്രിയൽ ഏരിയാസ് ഇപ്പോൾ ലാർജ് ഇൻഡസ്ട്രിയൽ ഏരിയാസിനടുത്താണ് നമ്മുടെ എയർപോർട്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും ആ ഇൻഡസ്ട്രിയൽ പ്ലാന്റ് എന്നൊക്കെ ഉള്ള സ്മോക്കും ഹെയ്സും ഒക്കെ വന്നിട്ട് അത് അവിടെ ഒരു എയർപോർട്ടിൻ്റെ എയർക്രാഫ്റ്റിൻ്റെ വിസിബിലിറ്റിക്ക് ഒരു തടസ്സമായിട്ട് നിൽക്കും ദ ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് അവൈലബിൾ വെതർ റിപ്പോർട്ട്സ് ഓഫ് ഓൾ ദ പൊട്ടൻഷ്യൽ സൈറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഇൻ റെക്കമെൻഡിങ് ദാറ്റ് സൈറ്റ് വിച്ച് ഹാസ് ദ കാരക്ടറിസ്റ്റിക്സ് കമൺസ്രേറ്റ് വിത്ത് ദ ഏവിയേഷൻ ഹീൽസ് അപ്പോൾ നമ്മൾ ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് ആ സൈറ്റിൻ്റെ വെതർ റിപ്പോർട്ട്സ് ചെക്ക് ചെയ്യുക നമ്മൾ എവിടെയാണോ എയർപോർട്ട് പണിയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഭാഗത്ത് ആ പ്ലേസിൻ്റെ വെതർ റിപ്പോർട്ട്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യുക ആ ഭാഗത്ത് ഹെയ്സ് ഉണ്ടാവാറുണ്ടോ അതുപോലെ ഫോഗ് ഉണ്ടോ ഇൻഡസ്ട്രിയൽ ഏരിയയ്ക്ക് അടുത്താണോ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ദ വിൻഡ് ഡേറ്റ ഷുഡ് ഓൾസോ ബി സ്റ്റഡീഡ് ആൻഡ് ടു ഹാവ് മിനിമം ബ്ലോയിങ് ഓഫ് സ്മോക്ക് ഫ്രം ദ സിറ്റി ദ സൈറ്റ് ഷുഡ് ബി ലൊക്കേറ്റഡ് ഓൺ ദി വിൻഡ് വേർഡ് ഡയറക്ഷൻ അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ അതായത് ക്ലൈമറ്റിൻ്റെ ഡേറ്റ വിൻഡു സോറി ഫോഗ് ഉണ്ടോ അങ്ങനത്തെ ഡേറ്റ മാത്രമല്ല നമ്മൾ വിൻഡിൻ്റെ ഡേറ്റയും സ്റ്റഡി ചെയ്യണം കാര്യം എന്താണ് വിൻഡ് ഒരു ഡയറക്ഷനിൽ നിന്ന് വേറൊരു ഡയറക്ഷനിലോട്ട് വിൻഡ് കാറ്റ് വീശുമ്പോൾ അതിൻ്റെ കൂടെ സിറ്റിയിൽ നിന്നുള്ള സ്മോക്കൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ വിൻഡിൻ്റെ ഏത് എത്ര വെലോസിറ്റിയിലാണ് വിൻഡ് വീ വിൻഡുണ്ടാകുന്നതെന്നും അതുപോലെ അതിൻ്റെ ഡയറക്ഷനും ഒക്കെ നമ്മൾ സ്റ്റഡി ചെയ്തിരിക്കണം അതിനെയാണ് നമ്മൾ വിൻഡ് ഡേറ്റ എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് അറ്റ്മോസ്ഫറിക് ആൻഡ് ഹെമിറ്ററോളജിക്കൽ കണ്ടീഷൻ എന്നുള്ള ഫാക്ടറിൽ പറയാനായിട്ടുള്ള നമുക്ക് എന്താണ് സെക്കൻഡ് ഫാക്ടർ എന്ന് നോക്കാം അവൈലബിലിറ്റി ഓഫ് ലാൻഡ് ഫോർ എക്സ്പാൻഷൻ ദ ഫീൽഡ് ഓഫ് ഏവിയേഷൻ ഈസ് എക്സ്പാൻഡിങ് ഡേ ബൈ ഡേ ഇറ്റ് ഈസ് ദെയർ ഫോർ നെസസറി ടു ആക്യർ ലാൻഡ് ഇൻ അഡ്വാൻസ് ഓർ ടു ബി ഏബിൾഡ് ടു ആക്യുവേർട്ട് സഫീഷ്യൻറ്റ് റിയൽ എസ്റ്റേറ്റ് ഇൻ ദ ഫ്യൂച്ചർ ഫോർ എക്സ്പാൻഡിങ് ദ എയർപോർട്ട് അപ്പോൾ നമ്മളൊരു എയർപോർട്ട് പണിയണം അതിനായിട്ട് ഒരു സൈറ്റ് സെലക്ട് ചെയ്യണം അങ്ങനെ ഒരു കണ്ടീഷനിൽ നമ്മൾ ഇന്നത്തെ കാര്യം മാത്രമാണോ നോക്ക് ഒരിക്കലും അല്ല നമുക്ക് ഫ്യൂച്ചറിലാ നമ്മുടെ ഫ്യൂച്ചറിലെപ്പോഴും പോപ്പുലേഷൻ കൂടി വരും ഡെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് ട്രാഫിക്കും അതിനനുസരിച്ച് വേണം അപ്പോൾ നമ്മുടെ എയർപോർട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ ആ കാര്യങ്ങൾ കൂടി നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും അതായത് ഫ്യൂച്ചർ എക്സ്പാൻഷനുള്ള പോസിബിലിറ്റീസ് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യണം ഫ്യൂച്ചറിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ ലാൻഡ് വേണ്ടി വരും അപ്പോൾ നമുക്ക് എക്സ്ട്രാ ലാൻഡ് എപ്പോഴും നമ്മൾ ഒന്നിൽ വാങ്ങിയിട്ടുണ്ടാവണം അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് വാങ്ങാനായിട്ട് പറ്റണം ആസ്റ്റ് ദ വോള്യം ഓഫ് ട്രാഫിക് ഇൻക്രീസസ് ഇറ്റ് വിൽ നെസസറി ടു ലെങ് ആൻഡ് ദ റൺവേസ് ടു പ്രൊവൈഡ് അഡീഷണൽ സപ്പോർട്ട് ഫെസിലിറ്റീസ് ആൻഡ് ടു എക്സ്പാൻഡ് ദ ടെർമിനൽ ഫെസിലിറ്റീസ് അപ്പോൾ ഇത് തന്നെയാണ് പറയുന്നത് പോപ്പുലേഷൻ കൂടുമ്പോൾ ട്രാഫിക് ഇൻക്രീസ് ചെയ്യും അപ്പോഴേക്കും നമുക്ക് എന്താണ് റൺവേയുടെ ലെങ്ത് ഇൻക്രീസ് ചെയ്യേണ്ടി വരും അതുപോലെ അഡീഷണൽ ഫെസിലിറ്റീസ് കൊടുക്കേണ്ടി വരും ടെർമിനൽ ഫെസിലിറ്റീസ് എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും ഫ്യൂച്ചറിൽ ഫോർ അക്കോമഡേറ്റിംഗ് ഓൾ ദീസ് ന്യൂ ഫെസിലിറ്റീസ് ദ പ്രൊവിഷൻ ഓഫ് സഫിഷ്യൻ റിയൽ എസ്റ്റേറ്റ് മസ്ബി ബേഡ് മസ്ബി മേഡ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ലാൻഡ് വേണം അപ്പോൾ നമ്മൾ അതുകൂടി കണക്കാക്കി ഫ്യൂച്ചർ എക്സ്പാൻഷൻ കൂടി മുന്നിലെടുത്ത് വേണം നമ്മൾ എയർപോർട്ട് സൈറ്റ് സെലക്ഷന് വേണ്ടിയിട്ട് ലാൻഡ് വാങ്ങാനായിട്ട് അതാണ് സെക്കൻഡ് പോയിൻറ്റ് അവൈലബിലിറ്റി ഓഫ് ലാൻഡ് ഫോർ എക്സ്പാൻഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് തേർഡ് ഫാക്ടർ എന്താണെന്ന് നോക്കാം അവൈലബിലിറ്റി ഓഫ് യൂട്ടിലിറ്റീസ് അൻ എയർപോർട്ട് എസ്പെഷ്യലി എ ലാർജ് വൺ ഹാസ് ടു ബി പ്രൊവൈഡഡ് വിത്ത് ദ യൂട്ടിലിറ്റീസ് ലൈക്ക് വാട്ടർ ഇലക്ട്രിക് പവർ ടെലിഫോൺ സ്യുവ എക്സെട്രാ അപ്പോൾ ഒരു എയർപോർട്ടിൽ നമുക്ക് ജസ്റ്റ് വെതർ കണ്ടീഷനും ഇപ്പോൾ ഫോഗില്ല ഹേസ് ഇല്ല അതുകൊണ്ട് നമുക്കവിടെ എയർപോർട്ട് പണിയാം അങ്ങനെ ഒരിക്കലും നമുക്ക് നോക്കാൻ പറ്റത്തില്ല നമ്മളവിടുത്തെ യൂട്ടിലിറ്റീസിൻ്റെ കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടി വരും ഇപ്പോൾ ഒരു ലാർജ് എയർപോർട്ട് സഫീഷ്യൻ്റ് ആയിട്ടുള്ള വാട്ടർ വേണം ഇലക്ട്രിക് പവർ വേണം ടെലിഫോൺ വേണം സ്യുവർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം ഫോർ ഇലക്ട്രിക് പവർ മോസ്റ്റ് ഓഫ് ദി മേജർ എയർപോർട്സ് പ്രൊവൈഡ് ദെയർ ഓൺ ജനറേറ്റിംഗ് പ്ലാൻസ് ടു ബി യൂസ്ഡ് ഇൻ എമർജൻസീസ് ഇൻ ദ ഇവൻറ്റ് എ കൊമേഴ്ഷ്യൽ സോഴ്സ് ഫെയിൽസ് അപ്പോൾ ഇലക്ട്രിക് പവറിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഒരു കൊമേഴ്ഷ്യൽ സോഴ്സിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇനി അഥവാ ആ കൊമേഴ്ഷ്യൽ സോഴ്സ് ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മുടെ എയർപോർട്സ് മോസ്റ്റ് ഓഫ് ദി എയർപോർട്സും എന്താണ് സെൽഫായിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നവയാണ് ഫോർ എ ന്യൂ സൈറ്റ് ലൊക്കേറ്റഡ് ഫാർ അവേ ഫ്രം അവൈലബിൾ സിയേജ് ദ സിയേജ് ഡിസ്പോസൽ പ്ലാന്റ് മേ ഹാവ് ടു ബി കൺസ്ട്രക്റ്റഡ് അപ്പോൾ നമ്മുടെ എയർപോർട്ടിൻ്റെ അടുത്തൊന്നും സുവേജ് പ്ലാന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം സുവേജ് പ്ലാന്റും കൂടി കൺസ്ട്രക്ട് ചെയ്യേണ്ടതായിട്ട് വരും സുവേജ് ഡിസ്പോസലിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് അവൈലബിലിറ്റി ഓഫ് യൂട്ടിലിറ്റീസിൽ പറയുന്നത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം വാട്ടറിൻ്റെ അവൈലബിലിറ്റി ഇലക്ട്രിക് പവറിൻ്റെ അവൈലബിലിറ്റി ടെലിഫോൺ സർവീസസിൻ്റെ അവൈലബിലിറ്റി സിയേജ് പ്ലാന്റ്സിൻ്റെ അവൈലബിലിറ്റി ഒക്കെ ശ്രദ്ധിക്കണം ഇനി ഇലക്ട്രിക് പവർ നമുക്ക് അവൈലബിൾ അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദി എയർപോർട്ട്സും എന്താണ് സെൽഫ് ജനറേറ്റിംഗ് ആണ് ഇലക്ട്രിസിറ്റി അതുപോലെ ഇനി സിയേജ് പ്ലാന്റ്സ് ഒന്നും അവൈലബിൾ അല്ലെങ്കിൽ സുവേജ് ഡിസ്പോസലിന് വേണ്ടി ഒരു പ്ലാന്റ് എയർപോർട്ടിൻ്റെ കൂടെ തന്നെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടതായിട്ടും വരും ഓക്കെ ഇനി ഫോർത്ത് ഫാക്ടർ എന്താണെന്ന് നോക്കാം ഡെവലപ്മെൻ്റ് ഓഫ് ദി സറൗണ്ടിങ് ഏരിയ ദി സ്റ്റഡി ഓഫ് ദി ടൈപ്പ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി സറൗണ്ടിങ് ഏരിയ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദി എയർപോർട്ട് ആക്ടിവിറ്റീസ് പെർട്ടിക്കുലർലി ഫ്രം ദി സ്റ്റാ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് നോയ്സ് ആർ ഓഫൺ ക്വൈറ്റ് ഒബ്ജെക്ഷനബിൾ ടു ദ നൈബർ നൈബേഴ്സ് ഓഫ് ദി എയർപോർട്ട് ഓക്കെ അതായത് നമ്മൾ ഒരു എയർപോർട്ടിന് വേണ്ടിയിട്ട് സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ സൈറ്റ് മാത്രം നോക്കിയാൽ പോരാ എന്തുകൂടി ചെക്ക് ചെയ്യണം സറൗണ്ടിങ് ഏരിയ കൂടി ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും കാരണം എന്താണ് എയർപോർട്ടിൽ എന്ത് ആക്ടിവിറ്റീസാണ് നടക്കുന്നത് ഇപ്പോൾ എയർപ്ലെയിൻ ലാൻഡ് ചെയ്യുമ്പോഴും അതുപോലെ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴൊക്കെ ഒത്തിരി ഒക്കെ ഉണ്ടാവും നോയിസ് അതുപോലെ മറ്റേ ആക്ടിവിറ്റീസ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ നോയിസ് ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ സറൗണ്ടിങ് ഏരിയയുടെ കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ സറൗണ്ടിങ്ങിൽ തൊട്ടടുത്ത് സ്കൂളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നോയിസൊക്കെ ഒരു പ്രോബ്ലം ആയിട്ട് വരും ദ അ പ്രോക്സിമിറ്റി ഓഫ് എയർപോർട്ട് സൈറ്റ് ടു ദ റെസിഡൻഷ്യൽ ഏരിയാസ് സ്കൂൾസ് ആൻഡ് ഹോസ്പിറ്റൽസ് ഷുഡ് ബി അവോയ്ഡ് എൻ അവർ പോസിബിൾ അപ്പോൾ അത് തന്നെയാണ് പറയുന്നത് അപ്പോൾ എയർപോർട്ടിൻ്റെ സൈറ്റ് മാക്സിമം സ്കൂളിൽ നിന്നും ഹോസ്പിറ്റലിൽ നിന്നൊക്കെ എവ ആയിട്ടായിരിക്കും കൺസ്ട്രക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്യൂട്ടബിൾ സോണിങ് റെഗുലേഷൻസ് ഷുഡ് ബി ഇമ്പോസ്ഡ് ടു കൺട്രോൾ ദ യൂസ് ഓഫ് ലാൻഡ് അഡ്ജസ്റ്റൻ ടു എയർപോർട്ട് സോ ദാറ്റ് ക്ലോ കോൺഫ്ലിക്ട്സ് ഇൻ ഫ്യൂച്ചർ ആർ അവോയ്ഡ് അപ്പോൾ നമ്മൾ കുറച്ച് റെഗുലേഷൻസ് വെക്കണം എന്തിനാണ് സോണിങ് റെഗുലേഷൻസ് പ്രൊവൈഡ് ചെയ്യുക ഇപ്പോൾ എയർപോർട്ടിന് തൊട്ട് അടുത്തിട്ടുള്ള ലാൻഡ് യൂസ് ചെയ്യുന്നതിന് കുറച്ച് റെഗുലേഷൻസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ നോയ്സിൻ്റെ പേരിലുള്ള കോൺഫ്ലിക്റ്റ് ഒക്കെ ഒരു വരെ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും ഇൻ ദി ഏർലി ഡേയ്സ് ഓഫ് ആൻ എയർപോർട്ട് ദ എയർപോർട്ട്സ് വെയർ ലൊക്കേറ്റഡ് ഫാർ അവേ ഫ്രം ദി സിറ്റി ആൻഡ് ദ നോയ്സെൻസ് ഓഫ് നോയ്സ് വാസ് നോട്ട് എ പ്രോബ്ലം ടു ദ കമ്മ്യൂണിറ്റി അപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ടിൻ്റെയൊക്കെ അല്ലെങ്കിൽ എയർ ട്രാൻസ്പോർട്ടിൻ്റെ ആദ്യത്തെ കുറച്ച് കാലങ്ങളിൽ എയർപോർട്ട്സ് ഒക്കെ നമ്മൾ നിർമ്മിക്കുന്നത് സിറ്റിയിൽ നിന്ന് ഒത്തിരി ദൂരത്തു നിന്നാണ് ഒരിക്കലും സിറ്റിയുടെ അടുത്തായിരിക്കത്തില്ല എയർപോർട്ട് നിർമ്മിക്കുന്നത് അത് കാരണം തന്നെ സിറ്റി അല്ലാതെ അതായത് ഒത്തിരി ആൾക്കാർക്കൊന്നും ഈ നോയ്സ് കാരണം ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല ഇൻഫാക്ട് ദ ഓഡിബിൾ എവിഡൻസ് ഓഫ് അറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ ഓഫ് പ്ലെയിൻസ് വാസ് വ എ സോഴ്സ് ഓഫ് ലോക്കൽ പ്രൈഡ് വിത്ത് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ജെറ്റ് എയർക്രാഫ്റ്റ്സ് ദ പ്രോബ്ലം ഓഫ് നോയ്സ് ഹാസ് ബീൻ അഗ്രിവേറ്റഡ് വിത്ത് അഡ്വേഴ്സ് കമ്മ്യൂണിറ്റി റിയാക്ഷൻ അപ്പോൾ ഒരു പ്രശ്നമില്ലാതെ പോയിക്കൊണ്ടിരുന്നതാണ് പക്ഷേ എപ്പോഴാണ് പ്രശ്നം തുടങ്ങിയത് നമ്മുടെ ജെറ്റ് എയർക്രാഫ്റ്റ് വന്നപ്പോൾ അതിനൊത്തിരി നോയിസ് ഉള്ളതാണ് അത് കാരണം ജെറ്റ് എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യുമ്പോഴും ഒക്കെ ഒത്തിരി നോയിസ് വരുമ്പോൾ ആൾക്കാരെന്തെയും കമ്മ്യൂണിറ്റി റിയാക്റ്റ് ചെയ്ത് തുടങ്ങി മാനുഫാക്ചർ ഓഫ് എയർക്രാഫ്റ്റ് ഓൾ ദി എഫേർട്സ് ആർ

എയർപോർട്ടിന് വേണ്ട ഏരിയ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ പോരാ സറൗണ്ടിങ് ഏരിയ കൂടി ചെക്ക് ചെയ്യണം കാര്യം എന്ന് പറഞ്ഞാൽ എയർപോർട്ടിൽ ഡിഫറൻറ്റ് ആക്ടിവിറ്റീസ് കാരണം സറൗണ്ടിങ്ങിലൊക്കെ ചിലപ്പോൾ ഒബ്ജക്ഷണായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം ഇപ്പോൾ നോയിസിൻ്റെ കാര്യം തന്നെയാണെങ്കിൽ സ്കൂൾ ഹോസ്പിറ്റലൊക്കെ അടുത്തുണ്ടെങ്കിൽ അവർക്ക് നോയിസ് ഒരു പ്രശ്നമായിരിക്കും അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പ്രൊവൈഡ് ചെയ്യേണ്ടത് സ്യൂട്ടബിൾ ആയിട്ടുള്ള സോണിങ് റെഗുലേഷൻസ് പ്രൊവൈഡ് ചെയ്യണം ഇനി ഏർലി ഡേയ്സിലായിരുന്നെങ്കിൽ നമ്മൾ എയർപോർട്ടെന്ന് പറയുന്ന ഒത്തിരി ദൂരത്തായിരുന്നു സിറ്റിയിൽ നിന്നൊക്കെ ഒത്തിരി ദൂരത്തായിരുന്നു അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ജെറ്റ് എയർക്രാഫ്റ്റ് വന്നപ്പോഴേക്കും ഒത്തിരി നോയ്സിൻ്റെ ഇഷ്യൂസ് വന്നു പിന്നെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എയർക്രാഫ്റ്റിൻ്റെയൊക്കെ മാനുഫാക്ചറിൻ്റെ സമയത്ത് നോയ്സ് മാക്സിമം റെഡ്യൂസ് ചെയ്യാനുള്ള രീതിയിലാണ് മാനുഫാക്ചറിങ് നടത്തുന്നത് ഓക്കെ നമുക്ക് ഫിഫ്ത്ത് ഫാക്ടർ എന്താണെന്ന് നോക്കാം എക്കോണമി ഓഫ് കൺസ്ട്രക്ഷൻ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഇഫ് ഓൾട്ടർനേറ്റീവ് സൈറ്റ്സ് ആർ അവൈലബിൾ ആൻഡ് ഈക്വലി വെൽ സ്യൂട്ടഡ് ദ സൈറ്റ് വിച്ച് ഈസ് മോർ എക്കണോമിക്കൽ ടു കൺസ്ട്രക്ട് ഷുഡ് ബി ഗിവൺ പ്രിഫറൻസ് അപ്പോൾ നമ്മൾ ഒരു എയർപോർട്ട് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമ്മൾ സൈറ്റ് നോക്കുമ്പോൾ ഇപ്പോൾ രണ്ട് സൈറ്റ് നമ്മുടെ കയ്യിലുണ്ട് രണ്ട് സൈറ്റിന് നമ്മൾ നേരത്തെ മുൻപ് പറഞ്ഞ നാല് കണ്ടീഷൻസും ഒക്കെ ഓക്കെ ആണ് ഇപ്പോൾ ഫോഗ് ഹേസ് അങ്ങനത്തെ ക്ലൈമറ്റ് ഇഷ്യൂസ് ഒന്നുമില്ല വാട്ടർ ഡ്രൈനേജ് അങ്ങനത്തെ സപ്ലൈസെല്ലാം അവൈലബിൾ ആണ് വേറെ അടുത്തുള്ള സോൺസിന് ഒരു ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഏത് സൈറ്റായിരിക്കും ചൂസ് ചെയ്യുന്നത് ഏറ്റവും എക്കണോമിക്കൽ ആയിട്ടുള്ള സൈറ്റ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത് ദ സൈറ്റ്സ് ഹാവിങ് വാട്ടർ ലോക്ഡ് ഏരിയാസ് ഓർ റീക്ലെയിംഡ് ലാൻഡ്സ് ആർ വെരി കോസ്റ്റ്ലി ടു ഡെവലപ് എ നാച്ചുറൽ ഗ്രൗണ്ട് അപ്പോൾ നമ്മൾ ഇനി സെലക്ട് ചെയ്യുന്ന സൈറ്റ് വാട്ടർ ആയിട്ടുള്ള ഏരിയാസ് അല്ലെങ്കിൽ മാർഷി ഏരിയാസോ റീക്ലൈംഡ് ആയിട്ടുള്ള ലാൻഡൊക്കെ ആണെങ്കിൽ അത് അവിടെ നമുക്ക് എയർപോർട്ട് പണിയാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് ദ അൺഇവൺ ടെറൈൻ റിക്വേഴ്സ് മച്ച് മോർ ഗ്രേഡിങ് ദൻ ഫ്ലാറ്റ് ഓർ ഇവൻ ടെറൈൻ അപ്പോൾ ഫ്ളാറ്റോ ഇവൻ ടെറൈനൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ അൺ ആയിട്ടുള്ള ഒരു ടെറൈൻ ആണെങ്കിൽ അവിടെയും നമുക്ക് ബുദ്ധിമുട്ടാണ് ദി അവൈലബിലിറ്റി ഓഫ് ലോക്കൽ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് മേ ഓൾസോ ബി എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ഓൺ ദി കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ് അപ്പോൾ എക്കോണമിയെ അഫക്റ്റ് ചെയ്യുന്ന ഒരു വേറൊരു ഫാക്ടറാണ് അവൈലബിലിറ്റി ഓഫ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് അപ്പോൾ സൈറ്റിന് തൊട്ടടുത്ത് തന്നെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ്റെ കോസ്റ്റ് അവിടെ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതാണ് എക്കോണമി ഓഫ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന പോയിന്റിൽ പറയുന്നത് എപ്പോഴും നമ്മൾ എക്കോണമിക്കലായിട്ടുള്ള സൈറ്റ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത് ആ സൈറ്റിൽ നമ്മൾ എപ്പോഴും ഈവൻ ആയിട്ടുള്ള ഒരു സൈറ്റായിരിക്കും ശ്രദ്ധിക്കുക അതുപോലെ വാട്ടർ ലോഗ ഏരിയാസോ റീക്ലൈംഡ് ഏരിയാസോ ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കും അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും നമ്മൾ മിനിമൈസ് ചെയ്യാനായിട്ട് നോക്കണം ഇനി നമുക്ക് ആറാമത്തെ ഫാക്ടർ എന്താണെന്ന് നോക്കാം ഗ്രൗണ്ട് ഗ്രൗണ്ട് അക്സസിബിലിറ്റി ദ ലൊക്കേഷൻ ഓഫ് എയർപോർട്ട് ഷുഡ് ബി സച്ച് ദാറ്റ് ഇറ്റ് റിസൾട്ട്സ് ഓൺ ദി ഷോർട്ടസ്റ്റ് ഗ്രൗണ്ട് ആക്സസ് ടൈം ദിസ് ഈസ് എസ്പെഷ്യലി ടൈം ഇൻ കേസ് ഓഫ് ഷോർട്ട് ഹാൻഡ് ഓപ്പറേഷൻസ് അതായത് ഒരു എയർ എയർപോർട്ടിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കണം അതായത് ഇപ്പോൾ റോഡൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്താണ് എയർപോർട്ടെങ്കിൽ പാസഞ്ചേഴ്സിന് എയർപോർട്ട് വരെ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും ഇഡീസ നാരണി ഓ fact that with the introduction of jet aircraft the air time is reduced but in many cases the ground access time exceeds its time by a considerable margin മാർജിൻ അപ്പോൾ നമ്മൾ പറയുന്നത് ഈ ജെറ്റ് എയർക്രാഫ്റ്റ് വന്ന ശേഷം എയർ ടൈം ഒത്തിരി റെഡ്യൂസ് ചെയ്തു എന്നാണ് പറയുന്നത് പക്ഷേ മോസ്റ്റ് ഓഫ് ദി കേസിലും ഈ ഗ്രൗണ്ട് അക്സസ് ടൈം എന്ന് പറയുന്നത് കൂടുതലായത് കൊണ്ട് തന്നെ നമുക്കവിടെ ടൈം ഒത്തിരി ആവുന്നുണ്ട് ഇറ്റ് മേ ഓൾസോ ബി നോട്ടഡ് ദാറ്റ് ദി ആക്സസ് ടു എയർപോർട്സ് ഇസ് റിക്വയർഡ് നോട്ട് ഓൺലി ബൈ എയർ പാസഞ്ചേഴ്സ് ബട്ട് ഓൾസോ ബൈ അതർ യൂസേഴ്സ് ഓഫ് എയർപോർട്ട് സച്ച് ആസ് എംപ്ലോയീസ് വിസിറ്റേഴ്സ് എറ്റ്സെട്ര അപ്പോൾ എയർപോർട്ടിലേക്ക് ഒരിക്കലും നമുക്ക് പാസഞ്ചേഴ്സിന് മാത്രമല്ല പോകേണ്ടത് അവിടുത്തെ വർക്കേഴ്സിന് അവിടുത്തെ എംപ്ലോയീസിന് അതുപോലെ വിസിറ്റേഴ്സിന് ഒക്കെ പോവേണ്ടതായിട്ട് വരും ദ ലൊക്കേഷൻ ഓഫ് എയർപോർട്ട് അറ്റ് എ കൺസിഡറബിൾ ഡിസ്റ്റൻസ് ഫ്രം സെൻറ്റർ ഓഫ് പോപ്പുലേഷൻ മേ കോസ് ഗ്രേറ്റ് ഇൻകൺവീനിയൻസ് ടു ദ യൂസേഴ്സ് അപ്പോൾ ഒരു സിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ പോപ്പുലേഷൻ ഒത്തിരി കൂടുതലുള്ള പ്ലേസിൽ നിന്ന് ഒരുപാട് ദൂരെ ദൂരെയാണ് നമ്മൾ എയർപോർട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ ആൾക്കാർക്ക് എത്തിപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകും ഓൾ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് ഷുഡ് ബി കൺസിഡേർഡ് ഫോർ അൻ ഈസി ഗ്രൗണ്ട് അക്സസ് ടു എയർപോർട്ട് അപ്പോൾ എയർപോർട്ടിലേക്ക് എത്താനായിട്ട് നമ്മൾ റോഡ് വഴിയായാലും നമുക്ക് എല്ലാ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടും എയർപോർട്ടിലേക്ക് എത്താനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഉണ്ടായിരിക്കണം അപ്പോൾ ഇതാണ് ഗ്രൗണ്ട് അക്സസിബിലിറ്റിയിൽ പറയാനുള്ളത് അതായത് എയർപോർട്ട് എപ്പോഴും എല്ലാ ആൾക്കാർക്കും അക്സസിബിൾ ആയിരിക്കണം സെവൻ ഫാക്ടർ നോക്കാം സിക്സ് ഫാക്ടർ വരെ നമ്മൾ പറഞ്ഞു സെവൻത്ത് വൺ പ്രസൻസ് ഓഫ് അതർ എയർപോർട്ട്സ് ദ എയർപോർട്ട്സ് ഷുഡ് ബി ലൊക്കേറ്റഡ് അറ്റ് എ സഫിഷ്യൻറ്റ് ഡിസ്റ്റൻസ് അപ്പാർട്ട് അപ്പോൾ ഒരിക്കലും നമ്മൾ രണ്ട് എയർപോർട്ട്സ് അടുത്തടുത്ത് പ്രൊവൈഡ് ചെയ്യാറില്ല ദിസ് ഈസ് നെസസറി ടു പ്രിവെൻറ്റ് എയർക്രാഫ്റ്റ്സ് വെൻ ആർ മാനുവറിങ് ഫോർ എ ലാൻഡിങ് അറ്റ് വൺ എയർപോർട്ട് ഫ്രം ഇൻ്റർഫറിങ് വിത്ത് ദ മൂവ്മെൻറ്റ്സ് ഓഫ് ദി എയർക്രാഫ്റ്റ് അറ്റ് അതർ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് എയർപോർട്ട്സ് അടുത്തടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടിൽ നിന്നും വരുന്ന എയർക്രാഫ്റ്റുകൾ തമ്മിൽ കൊളയിടിയാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ അതിൻ്റെ രണ്ടിൻ്റെയും ഈസി ആയിട്ടുള്ള ലാൻഡിങ് ഓഫും ടേക്ക് ഓഫും ഒന്നും നടക്കത്തില്ല അതുകൊണ്ടാണ് അടുത്തടുത്ത് എപ്പോഴും എയർപോർട്ട് പ്രൊവൈഡ് ചെയ്യാത്തത് ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ അഡ്ജസ്റ്റൻഡ് എയർപോർട്സ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ വോളൂം ആൻഡ് ടൈപ്പ് ഓഫ് എയർ ട്രാഫിക് എയർ ട്രാഫിക് ഓപ്പറേറ്റിംഗ് ഫെസിലിറ്റീസ് എക്സെട്ര അപ്പോൾ അഡ്ജസ്സൈൻഡ് ആയിട്ടുള്ള എയർപോർട്ട്സിന് ഇടയ്ക്കുള്ള മിനിമം ഡിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എത്രത്തോളം എയർ ട്രാഫിക് ഉണ്ടെന്നും അതുപോലെ ഓപ്പറേറ്റിംഗ് ഫെസിലിറ്റീസും ഉണ്ടെന്നും അനുസരിച്ചിട്ടാണ് ആ മിനിമം ഡിസ്റ്റൻസ് വേരി ചെയ്യുന്നത് ഇഫ് ദിസ് പ്രിക്കോഷൻ ഈസ് നോട്ട് ടേക്കൺ ദർ വിൽ ബി സിവിയർ എയർ ട്രാഫിക് കൺജഷൻ അപ്പോൾ ഈ പ്രിക്കോഷൻസ് ഒന്നും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ അടുത്തടുത്തുള്ള അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള എയർപോർട്ട്സ് നിന്നുള്ള എയർപ്ലെയിൻസ് വന്നിട്ട് എയർ ട്രാഫിക്കിൽ കൺസഷൻ ഉണ്ടാവും ഡ്യൂ റ്റു ലിമിറ്റഡ് എയർ സ്പേസ് ആൻഡ് ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ദ റിഡക്ഷൻ ഓഫ് എയർപോർട്ട് കപ്പാസിറ്റി ഓക്കെ ഇനി എയ്ത്ത് ആണ് റീജിയണൽ പ്ലാൻ ദ എയർപോർട്ട് സൈറ്റ് ഷുഡ് ബി സെലക്റ്റഡ് ഇൻ ആൻഡ് സച്ചീവ് വേ ദാറ്റ് ഇറ്റ് ഫിറ്റ്സ് അപ്രോക്സിമേറ്റ്ലി ഇൻ ദ റീജിയണൽ പ്ലാൻ അപ്പോൾ നമ്മൾ എയർപോർട്ട് സൈറ്റ് സെലക്ട് ചെയ്യുന്നത് എപ്പോഴും റീജിയണൽ പ്ലാനിൽ ഫിറ്റ് ചെയ്യുന്ന രീതിയിലാണ് സച്ചാൻ എയർപോർട്ട് വിൽ ഫോം ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ദി നാഷണൽ എയർപോർട്ട് നെറ്റ്വർക്ക് അപ്പോൾ ഒരു എയർപോർട്ട് എയർപോർട്ടാണെങ്കിൽ നാഷണൽ എയർപോർട്ട് നെറ്റ്വർക്കിൽ അതിനൊരു പാർട്ട് പാർട്ടുണ്ടാകും ഈ നയൻത്ത് വൺ ആണ് സോയിൽ ക്യാരക്ടറിസ്റ്റിക് ദ എയർപോർട്ട് സൈറ്റ് വിത്ത് ദ ഫേവറബിൾ സോയിൽ ക്യാരക്ടറിസ്റ്റിക് ഈസ് ഡിസൈറബിൾ ബിക്കോസ് ഇറ്റ് റെഡ്യൂസസ് ദി കോസ്റ്റ് ഓഫ് ഗ്രേഡിംഗ് ആൻഡ് ഡ്രെയിനേജ് ആൻഡ് ഡ്രൈനേജ് ടു എ കൺസിഡറബിൾ എക്സ്റ്റൻറ്റ് അപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവിടുത്തെ സോയിലിൻ്റെ പ്രോപ്പർട്ടീസ് അപ്പോൾ ഫേവറബിൾ ആയിട്ടുള്ള സോയിൽ പ്രോപ്പർട്ടീസാണ് ഉള്ള ഉണ്ടെങ്കിൽ നമുക്കവിടെ ഗ്രേഡിങ്ങിൻ്റെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും അതുപോലെ ഡ്രെയിനേജിൻ്റെ കോസ്റ്റും റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും ദ ഏരിയ ഷുഡ് ആസ് ഫാർ ആസ് പോസിബിൾ ടു ബി സെൽഫ് ഡ്രെയിൻഡ് ഇപ്പോൾ സെൽഫ് ഡ്രെയിൻ ആയിട്ടുള്ള സോയിലാണ് അങ്ങനത്തെ സോയിൽ ടെറൈൻ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡ്രൈനേജിൻ്റെ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും ദ ഷേപ്പ് ഓഫ് ദി എയർപോർട്ട് ആൻഡ് ദി ജനറൽ പാറ്റേൺ ഓഫ് ദി ഡ്രെയിനേജ് സിസ്റ്റം ആ ഡിറ്റമീൻ ബൈ ദി ടോപ്പോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് സൈറ്റ് അപ്പോൾ എയർപോർട്ടിൻ്റെ ഷേപ്പും അതുപോലെ മറ്റ് പാറ്റേണും കാര്യങ്ങളൊക്കെ ഡിറ്റമീൻ ചെയ്യുന്നത് ടോപ്പോഗ്രഫിക്കൽ ഫീച്ചേഴ്സാണ് എയർപോർട്ടിലുള്ള ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ പാറ്റേൺ ഡിറ്റർമിൻ ചെയ്യുന്നത് അവിടുത്തെ ടോപ്പോഗ്രാഫിക്കൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് അതായത് സോയിലിൻ്റെ സെൽഫ് ഡ്രെയിനിങ് ആയിട്ടുള്ള സോയിലാണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ദ സൈറ്റ്സ് ഹാവിങ് ഹൈ വാട്ടർ ടേബിൾസ് മേ റിക്വയർ കോസ്റ്റ്ലി സബ് സോയിൽ ഡ്രൈനേജ് അപ്പോൾ വാട്ടർ ടേബിൾ ലെവൽ ഹൈ ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സോയിലാണ് നമ്മൾ എയർപോർട്ട് പണിയുന്നതെങ്കിൽ നമുക്ക് കോസ്റ്റ് എക്സ്ട്രാ ആവും സബ് സോയിൽ ഡ്രൈനേജ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ കോസ്റ്റ് അവിടെ ആവുന്നുണ്ട് എ വാലി സൈറ്റ് റിക്വയേഴ്സ് ലെസ് ഗ്രേഡിങ് നമ്മളൊരു വേലി സ്ലോപ്പായിട്ടുള്ള വേലിയുള്ള ഒരു സൈറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ അവിടെ ഗ്രേഡിംഗ് കുറച്ച് മതി ബട്ട് ദ പോസിബിലിറ്റി ഓഫ് ഫ്ലഡ്സ് ഷുഡ് ബി ഇൻവെസ്റ്റിഗേറ്റഡ് ഫോർ സച്ച് സൈറ്റ്സ് അപ്പോൾ ലോ ലൈയിങ് ഏരിയാസായതുകൊണ്ട് അവിടെ ചിലപ്പോൾ മഴ പെയ്താൽ ഫ്ലഡ് വരാനുള്ള ചാൻസ് ഉണ്ട് ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ആൻഡ് എലിവേറ്റഡ് സൈറ്റ് പ്രൊവൈഡ്സ് ബെറ്റർ ഡ്രൈനേജ് ആൻഡ് വിസിബിലിറ്റി ഇനി ഒരു എലിവേറ്റഡ് സൈറ്റാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡ്രൈനേജും ഈസി ആയിരിക്കും അതുപോലെ എയർ ട്രാഫിക്കിൻ്റെ വിസിബിലിറ്റിയും നല്ല രീതിക്ക് കിട്ടും ദ സോയിൽ കണ്ടെയ്നിങ് റീസണബിൾ എമൗണ്ട് ഓഫ് പ്രീവിയസ് സോറി പേർവിയസ് മെറ്റീരിയൽ ലൈക്ക് ഗ്രേവൽ ഓർ സാൻറ്റ് വിത്ത് എ സ്യൂട്ടബിൾ മെറ്റീരിയൽ ബൈൻഡർ ഈസ് ഡിസൈറബിൾ ഫോർ ദി എയർപോർട്ട് സൈറ്റ് അപ്പോൾ എയർപോർട്ട് സൈറ്റിന് വേണ്ടി നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യുന്ന സോയിൽ ടൈപ്പ് എന്ന് പറയുന്ന ഏതാണ് സോയിൽ കണ്ടെയ്നിങ് പേർവിയസ് മെറ്റീരിയൽ ലൈക്ക് ഗ്രേവൽ ഓർ സാൻറ്റ് വിത്ത് സ്യൂട്ടബിൾ നാച്ചുറൽ ബൈൻഡർ അതായത് ഗ്രേവൽ അല്ലെങ്കിൽ സാൻഡ് വിത്ത് നാച്ചുറൽ ബൈൻഡർ ഉള്ള സോയിലാണ് നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ദ മോസ്റ്റ് അൺഡിസൈറബിൾ ടൈപ്പ് ഓഫ് സോയിൽ ഈസ് ദ വൺ ഹാവിങ് ദ പ്രോപ്പർട്ടി ഓഫ് ബിക്കമിങ് പ്ലാസ്റ്റിക് വെൻ വെറ്റ് അപ്പോൾ നമ്മൾ ഒട്ടും ഉപയോഗിക്കാത്ത ടൈപ്പ് അൺഡിസൈറബിൾ ആയിട്ടുള്ള ടൈപ്പ് എന്ന് പറയുന്ന ഏതാണ് ആയി കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് നേച്ചർ കാണിക്കുന്ന സോയിലാണ് നമ്മൾ ഒരു രീതിയിലും തിരഞ്ഞെടുക്കാത്തത് അപ്പോൾ ഇതാണ് സോയിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ പറയുന്ന എന്താണ് നമ്മൾ സോയിലിൻ്റെ പ്രോപ്പർട്ടീസും എയർപോർട്ട് സൈറ്റിൽ സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം പ്രോപ്പർട്ടി ഉള്ള സോയിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രേഡിങ്ങിൻ്റെ കോസ്റ്റും കുറയ്ക്കാൻ പറ്റും അതുപോലെ ഡ്രൈനേജിൻ്റെ കോസ്റ്റും കുറയ്ക്കാനായിട്ട് പറ്റും പിന്നെ പറയുന്ന എന്താണ് എയർപോർട്ട് അല്ല ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെയും ഷേപ്പും ഷെയ്പ്പും പാറ്റേണും ഒക്കെ ഡിറ്റമിൻ ചെയ്യുന്നത് ടോപ്പോോഗ്രാഫിക്കൽ ഫീച്ചേഴ്സാണ് വാട്ടർ ടേബിൾ ഹൈ ആണെങ്കിൽ ഡ്രൈനേജിൻ്റെ കോസ്റ്റ് ഇൻക്രീസ് ആവും അതുപോലെ വാലി ഉള്ള ഏരിയ ആണെങ്കിൽ ഗ്രേഡിംഗൊക്കെ ആയിരിക്കും പക്ഷെ ഫ്ലഡ് വരാനുള്ള ചാൻസ് ഉണ്ട് ഇനി എലിവേറ്റഡ് ആയിട്ടുള്ള ഏരിയ ആണെങ്കിൽ ഫ്ലഡ് വരത്തില്ല ഡ്രെയിനേജും ഉണ്ട് നല്ല വിസിബിലിറ്റിയും കിട്ടും ഇനി നമ്മൾ ഡിസൈറബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് സോയിലാണ് ഗ്രേവൽ അല്ലെങ്കിൽ സാന്റ് ആണ് യൂസ് ചെയ്യുന്നത് ഒട്ടും യൂസ് ചെയ്യാത്ത സോയിൽ സോയിലേതാണെന്ന് വെച്ചാൽ വെറ്റായി കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് മാറുന്ന സോയിലാണ് നമ്മൾ യൂസ് ചെയ്യാത്തത് ഇനി അടുത്ത് വരുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് സറൗണ്ടിങ് ഒബ്സ്ട്രക്ഷൻ ആണ് അതായത് നമ്മുടെ എയർപോർട്ടിൻ്റെ സൈറ്റിന് ചുറ്റും എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടോ എന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം ഇനി ഒബ്സ്ട്രക്ഷൻസ് വന്നാലുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ എന്താണ് അത് നമ്മുടെ ലാൻഡിങ്ങിനെയും ടേക്ക് ഓഫിനെയും എഫക്റ്റ് ചെയ്യും എയർക്രാഫ്റ്റിൻ്റെ ലാൻഡിങ്ങിനെയും ടേക്ക് ഓഫിനെയും ഒബ്സ്ട്രക്ഷൻസ് അഫക്റ്റ് ചെയ്യും അതുകൊണ്ട് സറൗണ്ടിങ് ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടോയെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം അതിനെ നമ്മൾ എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യണം സറൗണ്ടിങ് ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ക്ലിയർ ചെയ്യണം ഇനി ഒബ്സ്ട്രക്ഷൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാവാം നാച്ചുറൽ ഒബ്സ്ട്രക്ഷൻസ് ആവാം ട്രീസ് സ്ലോപ്പിംഗ് ഗ്രൗണ്ട് അങ്ങനെയുള്ള നാച്ചുറൽ ഒബ്സ്ട്രക്ഷൻസ് ആവാം അതുപോലെ ബിൽഡിങ്സ് ഗ്രിഡ് ടവേഴ്സ് അങ്ങനെയുള്ള മാൻ മെയ്ഡ് ആയിട്ടുള്ള ഒബ്സ്ട്രക്ഷൻസും ആവാം ഒബ്സ്ട്രക്ഷൻസ് എന്ത് തന്നെ ആയാലും അത് സറൗണ്ടിംഗിൽ നിന്ന് നമ്മൾ മാറ്റിയിരിക്കണം ഓക്കെ ഇനി അടുത്ത് നമ്മൾ എയർപോർട്ടിൻ്റെ സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആ ഏരിയയുടെ ടോപ്പോഗ്രഫി എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ടോപ്പോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ലൈക്ക് ഗ്രൗണ്ട് കോണ്ടൂസ് ട്രീസ് സ്ട്രീംസ് അതുപോലെ എന്തൊക്കെ ടോപ്പോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് അവിടെ ഉണ്ടെന്ന് നമ്മൾ സ്റ്റഡി ചെയ്യണം ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ ഹിൽ ടോപ്പായിട്ടുള്ള ഏരിയാസാണ് ഹിൽ ടോപ്പ് ആണെങ്കിലുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നമുക്ക് ബെറ്റർ വിസിബിലിറ്റി കിട്ടും കാരണം ഫോഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറവായിരിക്കും പിന്നെ അതുപോലെ ഡ്രെയിനേജ് പർപ്പസ് ഈസി ആയിട്ട് നടക്കും അപ്പോൾ ഒരു ഹില്ലി ഏരിയ ആണെങ്കിൽ ഡ്രെയിനേജ് ഈസി ആയിരിക്കും അതുപോലെ നാച്ചുറൽ ഡ്രെയിനേജ് അവിടെ കാണും അങ്ങനെയുള്ള ഒത്തിരി അഡ്വാൻറ്റേജസ് ഒരു ഹില്ലി ഏരിയ ആണ് നമ്മൾ ടോപ്പോഗ്രഫിയിൽ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഉണ്ട് ഇനി അടുത്തതായിട്ട് നമ്മുടെ സൈറ്റ് സെലക്ഷനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് യൂസ് ഓഫ് എയർപോർട്ട് എന്ന് പറയുന്നത് അതായത് നമ്മൾ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് എയർപോർട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ സിവിൽ പർപ്പസ് ആവാം ചിലപ്പം മിലിറ്ററി പർപ്പസിന് യൂസ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇപ്പോൾ മിലിറ്ററി പർപ്പസിനാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം ആ എയർപോർട്ടിൻ്റെ സൈറ്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും വാറിന്നുള്ള അറ്റാക്സിന്നൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു സൈറ്റ് ആയിരിക്കണം അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ മിലിറ്ററി പർപ്പസിന് യൂസ് ചെയ്യുന്ന എയർപോർട്ടിന് ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ ഇത്രയാണ് എയർപോർട്ടിൻ്റെ സൈറ്റ് സെലക്ഷനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമ്മൾ പന്ത്രണ്ട് ഫാക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാണ് അറ്റ്മോസ്ഫറിക്ക് ആൻഡ് മീറ്ററോളജിക്കൽ കണ്ടീഷൻസ് പറഞ്ഞിട്ടു അല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൈലബിലിറ്റി ഓഫ് ലാൻഡ് ഫോർ എക്സ്പാൻഷൻ പറഞ്ഞു അവൈലബിലിറ്റി ഓഫ് യൂട്ടിലിറ്റീസ് പറഞ്ഞു डेवलपमेंट ऑफ सराउंडिंग एरिया इकोनॉमी ऑफ कंस्ट्रक्शन ग्राउंड एक्सेसिबिलिटी प्रेजेंस ऑफ़ अदर एयरपोर्ट्स रीज़नल प्लान सोइल कैरेक्ट्रिस्टिक പിന്നെ നമ്മൾ എക്സ്ട്രാ പറഞ്ഞ മൂന്നെണ്ണം സറൗണ്ടിങ് ഒബ്സ്ട്രക്ഷൻ ടോപ്പോഗ്രഫി അതുപോലെ യൂസ് ഓഫ് എയർപോർട്ട് അപ്പോൾ എയർപോർട്ടിൻ്റെ സൈറ്റ് സെലക്ഷനെ പറ്റിയിട്ടുള്ള ഈ ഫാക്ടേഴ്സ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക താങ്ക്